ഈ ദീപാവലിക്ക് ഒരുപാട് ചിത്രങ്ങൾ തിയേറ്ററിലേക്ക് വരികയുണ്ടായി. മലയാളത്തിൽ നിന്ന് മോൺസ്റ്റർ, പടവെട്ട്, തമിഴിൽ നിന്നും പ്രിൻസ്, സർദാർ, ഹോളിവുഡിൽ നിന്നും ബ്ലാക്ക് ആഡം എന്നീ ചിത്രങ്ങളെല്ലാം 5 ചിത്രങ്ങൾ തിയേറ്ററിലേക്ക് വന്നു. പക്ഷേ എനിക്കൊന്നും തന്നെ നേരത്തെ കാണാൻ സാധിക്കാത്തതുകൊണ്ടാണ് വീഡിയോ ചെയ്യാൻ ഒരുപാട് ലേറ്റായി പോയത്. ഇപ്പം ഞാൻ കുറച്ച് സിനിമകൾ കണ്ടു. ഖത്തറിലിപ്പോൾ മോൺസ്റ്ററും സർദാറും റിലീസില്ല. മോൺസ്റ്ററിൽ ലെസ്ബിയൻ കണ്ടൻറ് ഉണ്ടെന്നും ഉള്ളൊരു ഇതുകൊണ്ട് അവർക്ക് ഇവിടെ പ്രദർശനം നിഷേധിച്ചിരുന്നു, ബാൻ ചെയ്തിരുന്നു. സർദാറിൻ്റെ കേസായിട്ട് കാര്യങ്ങൾ അറിയത്തില്ല. അതിൻ്റെ അകത്തുള്ള കണ്ടൻറ് കൊണ്ടാണോ എന്ന് അറിയില്ല. ആ ചിത്രം ഇതുവരെ ഖത്തറിൽ റിലീസായിട്ടില്ല. അപ്പോൾ ബാക്കിയുള്ള പ്രിൻസ്, പടവെട്ട്, ബ്ലാക്ക് ആഡം ചിത്രങ്ങളാണ് ഞാൻ കണ്ടത്. അപ്പം ഇന്നത്തെ റിവ്യൂ എന്ന് പറയുന്നത് ബ്ലാക്ക് ആഡത്തെക്കുറിച്ചാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. ഇന്നാരൊക്കെയാണ് ബർത്ത്ഡേ ആഘോഷിക്കുന്ന എല്ലാവർക്കും ഹാപ്പി ബർത്ത്ഡേ. ഒരു ഹാപ്പി ദീപാവലി കഴിഞ്ഞു പോയി, എന്നാലും ഹാപ്പി ദീപാവലി. വെൽക്കം ടു ഷിനിമോ ഷായ്. ഡെയ്ൻ ജോൺസൺ നമ്മുടെ DCയുടെ ഏറ്റവും വലിയ വില്ലന്മാരിൽ ഒരാളായ ടെത്ത് ആഡമായി, ബ്ലാക്ക് ആഡമായി വരുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ബ്ലാക്ക് ആഡം. അപ്പം ചിത്രം കണ്ടു. ദീപാവലിക്ക് റിലീസായി. ഇപ്പം പണ്ടൊക്കെ നമ്മുടെ മലയാളം ചിത്രങ്ങൾ അല്ലെങ്കിൽ തമിഴ് ചിത്രങ്ങളാണ് കൂടുതലായിട്ട് ദീപാവലി സമയത്ത് റിലീസായിക്കൊണ്ടിരുന്നെങ്കിൽ, ഇപ്പോൾ അവർക്ക് മനസ്സിലായി മാർക്കറ്റ് നമുക്കിവിടെ അതാണ്, ഫെസ്റ്റിവൽ റിലീസ് നടത്തിക്കാണെങ്കിൽ നല്ലതാണെന്നുള്ള മനസ്സിലാക്കിയിട്ടാണ് തോന്നുന്നു ഈ സമയത്ത് റിലീസ് വെച്ച്. എന്തായാലും ചിത്രം കണ്ടു. 5000 മുമ്പ് നടക്കുന്നൊരു കഥയിൽ നിന്ന് തുടങ്ങി പ്രസൻറ്റ് ഡേയിലേക്ക് എത്തുമ്പോൾ ബ്ലാക്ക് ആഡം എങ്ങനെ എത്രത്തോളം ക്രൂവലായി മാറുന്നുണ്ട്, അതല്ലെ ക്രൂവലാണോ അതോ നല്ല ആളാണോ, വില്ലനാണോ നായകനാണോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ അത് പറയുന്നത്. ഒരു ക്യാരക്ടർ ഇൻട്രൊഡക്ഷൻ നടത്താൻ വേണ്ടി മാത്രം എടുത്തൊരു ചിത്രമായിട്ടാണ് എനിക്ക് കണ്ടപ്പോൾ തോന്നിയത്. അതിലിവർ ഗംഭീര വർക്ക് ചെയ്തിട്ടുണ്ട്. കാരണം കൂടുതൽ സമയമെടുക്കാതെ, അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിലേക്കൊന്നും പോകാതെ ആ ക്യാരക്ടർ വന്നു, ആ ക്യാരക്ടർ എന്താണ്, ആ ക്യാരക്ടറിൻ്റെ പൊട്ടൻഷ്യൽ എന്താണെന്ന് കൃത്യമായിട്ട് ഡെലിവർ ചെയ്യാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചിത്രം ആദ്യം മുതൽ അവസാനം വരെ കണ്ടിരിക്കാൻ പറ്റിയ ഒരു കിട്ടിലൻ ചിത്രം തന്നെയാണ്. ഔട്ട് ആൻഡ് ഔട്ട് ആക്ഷൻ പാക്കഡ് ഒരു ചിത്രമാണിത്. മുമ്പ് കണ്ടുവരുന്ന DCയുടെ ചിത്രങ്ങളെപ്പോലെ ആ ഒരു ട്രീറ്റ്മെൻ്റ് ഒന്നും അല്ല ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. പെട്ടെന്ന് തന്നെ വന്നു കാര്യങ്ങൾ പറയുന്നു, പോകുന്നു. അത്യാവശ്യം കാര്യങ്ങൾക്കൊക്കെ കുറച്ച് കുറച്ച് കോമഡിയും കാര്യങ്ങളും എല്ലാം ഉൾപ്പെടുത്തി. ആദ്യത്തെ ഒരു റിവ്യൂ വന്നിരുന്നു മാർവൽ സ്റ്റൈൽ ഓഫ് മേക്കിംഗ്, അങ്ങനെ പറയണ്ട. ഇത് ഇച്ചിരി DCയുടെ ആ ഒരു മെയിൻ ടെംപ്ലേറ്റിൽ നിന്ന് വിട്ട് അത്യാവശ്യം ഫൺ ഫാക്ടറൊക്കെ ഇട്ട് ചെയ്തൊരു കിടിലൻ ചിത്രമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. അതുപോലെ തന്നെ നമ്മുടെ പഴയ ജെയിംസ് ബോണ്ട് ആയിരുന്ന ബ്രോസ്നാൻ്റെ റോളായ ഡോക്ടർ ഫെയ്റ്റ് ഗംഭീര സാധനമായിട്ടാണ്, അത് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും. അത്ര ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് തരുന്നൊരു ഒരു ക്യാരക്ടറായിരുന്നത് ഡോക്ടർ ഫെയ്റ്റ് എന്ന് പറയുന്നത്. ഇത് കണ്ടപ്പം കുറേ പേർക്കൊക്കെ സംശയം തോന്നിക്കാണ്, ഇത് ഡോക്ടർ സ്ട്രേഞ്ചിനെ പോലെ ഉണ്ടല്ലോ എന്നൊക്കെ പറയാം. പക്ഷേ ശരിക്കും ഡോക്ടർ ഫെയ്റ്റാണ് ആദ്യമായിട്ട് കോമിക്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. 1940-ലോ 1930-ലോ മറ്റോ ആണ് ഡോക്ടർ ഫെയ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. അതിനുശേഷം DCയുടെ ക്യാരക്ടറുകൾ ഒരുപാടുണ്ട്. അവരൊന്നും അതിനെ ഇൻഡിവിജ്വൽ സിനിമകളായിട്ടോ അല്ലെങ്കിൽ ആ ബാക്കിയുള്ള സിനിമകളിലേക്കൊന്നും കൂടുതൽ ക്യാരക്ടേഴ്സിനെ കൊണ്ടുവരാത്തതുകൊണ്ടാണ് ഒരുപാട് പ്രേക്ഷകർക്ക് അറിയാതെ പോകുന്നത്. പക്ഷേ കോമിക്ക് വായിക്കുന്ന ആൾക്കാർക്കെല്ലാം അറിയാവുന്നൊരു കാര്യമാണ്. അതിനുശേഷമാണ് ഡോക്ടർ സ്ട്രേഞ്ച് തന്നെ ഉണ്ടാകുന്നത്. അപ്പം അതുകൊണ്ട് ഇത് ഡോക്ടർ സ്ട്രേഞ്ചിൻ്റെ കോപ്പിയാണെന്നൊന്നും ഒരിക്കലും ആരും പറയരുത്. ഇത് ഡോക്ടർ ഫെയ്റ്റാണ്. അത് ഗംഭീര ക്യാരക്ടറായിരുന്നു. പുള്ളി അത് നല്ല രീതിയിൽ ഹാൻഡിലും ചെയ്തിട്ടുണ്ട്. പുള്ളിയെ കുറേ നാളുകൾക്ക് ശേഷം തിയേറ്ററിൽ സ്ക്രീൻ കണ്ടപ്പോൾ ഒരു സന്തോഷമുണ്ടായിരുന്നു. എന്തായാലും ഗംഭീര സ്ക്രീൻ പ്രസൻസ് കൊണ്ട് പുള്ളി കയ്യടി നേടുന്നുണ്ട്. ശരിക്കും ബ്ലാക്ക് ആഡം എന്ന് പറയുന്ന ആൾ ഷസാം എന്ന് പറയുന്ന ആളുടെ മെയിൻ വില്ലനായിട്ടാണ് സാധാരണ വരാറ്. അപ്പോൾ അടുത്തൊരു ചിത്രം വരുമ്പം അതിൻ്റെ അകത്ത് രണ്ടുപേരും കൂടി ഒരു ക്രോസ് ഓവർ അല്ലെങ്കിൽ ഒരു രണ്ടുപേരും കൂടി ഉള്ള ഒരു ചിത്രം എന്തായാലും ഇവർ പ്ലാൻ ചെയ്യുന്നുണ്ടായിരിക്കും. ഒരിക്കലും ഇനിയിപ്പം DC നിരാശപ്പെടുത്തില്ല എന്ന് തന്നെ വിശ്വസിക്കാം. കാരണം നല്ല രീതിയിലാണ് അവരുടെ ഒരു ഇപ്പോഴത്തെ പോക്ക്. അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് എക്സ്പെക്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ പോസ്റ്റ് ക്രെഡിറ്റ് സീൻ കാണാതെ ഒരിക്കലും തിയേറ്ററിൽ നിന്ന് വിട്ടുപോകരുത്. ഒരു ഗംഭീര സാധനം ഒരുക്കി വെച്ചിട്ടുണ്ട്. അതും അടുത്തൊരു ചിത്രത്തിന് ഒരു ഭയങ്കര മൈലേജ് കൊടുക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് പ്രതീക്ഷയോട് കാത്തിരിക്കാം. താല്പര്യമുള്ളവർ തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിക്കുക. റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ പീസ് ഔട്ട്.